ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഹാൻഡിക് ഗുരുകുലം എന്ന ട്രിവാൻഡ്രത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. നമുക്കിവിടെ ഒരു ടീച്ചറെ പരിചയപ്പെടാം. ടീച്ചർ, ഇന്ന് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ്, ഏത് തരത്തിലുള്ള പെയിൻറിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ടീ പെയിൻറിംഗ് ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിന്ദു ടീച്ചറുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടീ പെയിൻറിംഗ് ആണ്. അപ്പം നമ്മുടെ നിത്യോപയോഗ സാധനമായിട്ടുള്ള ഒരു ചായപ്പൊടി വെച്ചിട്ടുള്ള ഒരു പെയിൻറിംഗ് ആണ്. അപ്പം നമ്മുടെ സ്കെച്ചൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ, നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഇതിപ്പം ക്യാൻവാസ് റോളാണ്, ഇതിങ്ങനെ റോളായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു റോൾ അങ്ങ് വാങ്ങി വെച്ചാൽ നമുക്ക് ആവശ്യമായ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിനാകുമ്പോൾ കോസ്റ്റ് കുറവാണ്. അതല്ലെങ്കിൽ നമ്മൾ പിക്ചർ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷോപ്പിൽ പോയി ബോർഡ് വാങ്ങിക്കണം. അപ്പം ഇങ്ങനെ ബോർഡായിട്ട് കിട്ടും. ഈ ബോർഡിലാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ നമ്മൾ സ്കെച്ചെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നമ്മൾ താഴെ ഈ യെല്ലോ കാർബൺ വെച്ച് കൊടുക്കണം. യെല്ലോ കാർബൺ. അപ്പം പിക്ചറിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയി ബോർഡ് വാങ്ങിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനി ഇതിലും വലിയ സൈസിൽ വേണമെങ്കിൽ വലിയ സൈസിൽ നമുക്ക് ഇതിന്റെ പ്രിന്റ് എടുക്കാൻ പറ്റും. ഏത് സൈസ് വേണമെങ്കിലും പ്രിന്റ് എടുക്കാൻ. ഇതിപ്പം നമ്മൾ ഇപ്പൊ പെയിന്റിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. ഇപ്പൊ സ്കെച്ച് അല്ലാണ്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് നേരെ വരയ്ക്കാം. നേരെ ഒരു പിക്ചർ അങ്ങ് സ്കെച്ച് ചെയ്ത് എടുത്താൽ മതിയല്ലോ. ഇതിപ്പോ ഒരു പെയിന്റിങ്ങും ചെയ്യാത്ത ഒരാൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്കെച്ച് എടുത്തിട്ട് ഒരു പടം വരച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ സ്കെച്ച് ഇങ്ങനെ നമ്മൾ പെൻസിൽ വെച്ച് വരച്ചാൽ മതി. സാധാരണ ഒരു പെൻസിൽ എടുത്താൽ മതി, എച്ച് ബി പെൻസിൽ മതി. ഈ പെൻസിൽ വെച്ചിട്ട് ഈ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പിക്ചർ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മുൾക്കിരീടം ചൂടിയ ഒരു യേശു ക്രിസ്തുവിന്റെ ഒരു പിക്ചർ അല്ലേ? അതെ അതെ. അപ്പൊ ഇനി നമുക്കിതില് പെയിന്റിങ് ചെയ്ത് തുടങ്ങണം. എന്നെ പോലെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇതേ തന്നെ നമുക്ക് കളറിങ് ചെയ്ത് തുടങ്ങാം. പക്ഷെ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഔട്ട്ലൈൻസ് ഒക്കെ ഒന്നും കൂടെ ഈ ടീ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ ഇനിയുള്ളത് ഈ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ടീച്ചർ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആ ചായപ്പൊടി എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലതായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് വാങ്ങിയെടുത്തിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ തിളപ്പിക്കുക. അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് വരും, നല്ല കട്ടിക്ക്. അപ്പൊ നമ്മളിപ്പോ ഫാബ്രിക് പെയിന്റ് ഒക്കെ ബോട്ടിലിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ ഒരു പെയിന്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് ആ പെയിന്റിലേക്ക് നമ്മൾ കുറച്ചൊരു ഗ്ലൂ ആഡ് ചെയ്യും. ഒരു ചെറിയൊരു പശയ്ക്ക് വേണ്ടി ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലൂ കിട്ടും. നമ്മളിപ്പോൾ ഗ്ലൂ ആഡ് ചെയ്യാൻ പോവാം. ഒരു രണ്ട് ഡ്രോപ്പ് ഒക്കെ ഗ്ലൂ ആഡ് ചെയ്താൽ മതിയാവും. ഒരു ചെറിയ പശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ചേർത്തു. അതിനുശേഷം ഒരു രണ്ട് ഡ്രോപ്പ് ഡെറ്റോൾ കൂടെ ചേർക്കുക. ഈ ഇത് ഡെറ്റോൾ എന്തിനാണ്? അത് ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ശരിക്കും ടീക്കും കോഫിക്കും ഒക്കെ വളരെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോഴത്തേക്ക് പ്രാണിയുടെയൊക്കെ ശല്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറ്റോൾ ആഡ് ചെയ്യുന്നത്. ഡെറ്റോൾ ആഡ് ചെയ്യുന്നത് പ്രാണിയുടെയും ഈ കീടങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ സ്മെൽ അങ്ങ് മാറും. ഇപ്പം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ഇതിനെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ രണ്ട് പോർഷൻ ആക്കുക. ഹാഫ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതെന്തിനാന്ന് വെച്ചാല് അത് കുറച്ച് ഡയല്യൂട്ട് ആയിട്ട് വേണം നമുക്ക്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത്, ഇത് ഡയല്യൂട്ട് ആയിട്ടുള്ളത്. ഇപ്പൊ വെള്ളം ചേർത്തെടുത്തു. അപ്പൊ നമുക്ക് ലൈറ്റ് ആയിട്ട് വേണ്ട സ്ഥലങ്ങളിൽ ഇതാണ് ലൈറ്റർ ഷെയ്ഡ്. ലൈറ്റ് ആയിട്ട് വേണ്ടത് ഈ വെള്ളം ചേർത്തത്. പിന്നെ ഡാർക്ക് ആയിട്ട് വേണ്ടടുത്ത് നമ്മൾ ഡാർക്കർ ഷെയ്ഡിന് വേണ്ടി ഇത് വെച്ചിട്ടുണ്ട്. ഈ ലൈൻസ് എല്ലാം ഒന്നും കൂടെ ഫസ്റ്റ് ഷാർപ്പാക്കി എടുക്കുക. എന്നുവെച്ചാൽ ഇടയ്ക്കൊക്കെ അവര് വരയ്ക്കാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ വരയ്ക്കുന്ന ഇതില് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് വരച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു, ക്ലിയർ ആയി കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പെയിന്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് കോട്ടൺ വേസ്റ്റ് എടുക്കുക. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കുറച്ച് കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ ലൈറ്റർ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ കോട്ടണിനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത ശേഷം ഇത് വെച്ചിട്ട് നമ്മൾ നല്ല പ്രസ് ചെയ്തിങ് വരച്ചാൽ മതി. ഇതിപ്പം വരയ്ക്കുമ്പോൾ ജസ്റ്റ് അത് മുക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് വരച്ചാൽ മതി. കുറച്ച് ലൈറ്റ് ആണ്, അല്പം കൂടെ ഡാർക്ക് വേണം. അപ്പൊ കുറച്ച് ഡാർക്കർ ഷെയ്ഡിൽ ഒന്നുകൂടെ ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കുക. ഇതിപ്പം കുറച്ച് ഡാർക്കായി. ഇപ്പൊ ഡാർക്കർ ഷെയ്ഡ് വേണ്ട സ്ഥലങ്ങളിൽ ഡാർക്ക് ആക്കി കൊടുക്കാൻ പറ്റും. സപ്പോസ് ഇതിപ്പം ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാല് അറിയത്തില്ലാത്തയാളാ, അപ്പൊ മിസ്റ്റേക്ക് വന്നെന്ന് വിചാരിക്കുക. അപ്പോഴേ നമ്മള് പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ എടുക്കുക, എന്നിട്ട് വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ അങ്ങ് തുടച്ചു കളഞ്ഞാൽ പറ്റും. ആ സ്പോട്ടിൽ തന്നെ തുടച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ ഇതിലേക്ക് അങ്ങ് ആകും. അപ്പൊ തന്നെ തുടച്ചാൽ മതി. തുടച്ചതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ നമ്മള് ടീയിലാണ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് കോഫി ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. കോഫി എന്ന് പറയുമ്പം ബ്രൂ കോഫി ആണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പം അടുപ്പിൽ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ജസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് ഇതുപോലെ ഗ്ലൂ ഒഴിക്കണം, ഡെറ്റോൾ ഒഴിക്കണം. ടീ മാത്രം തിളപ്പിച്ചാൽ മതി. ടീ ആകുമ്പം തിളപ്പിച്ചെടുക്കണം. കോഫിക്ക് അങ്ങനെ തിളപ്പിക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. എടുത്തിട്ട് നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ടീയിൽ കിട്ടുന്ന പോലെ അത്രയ്ക്ക് നമുക്ക് ഷെയ്ഡിങ് ഒന്നും കോഫിയിൽ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ഡാർക്ക് ആയി പോവും. ഇതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് കട്ടകളൊക്കെ പോലെയുള്ള പോർഷൻസ് ഉണ്ട്, അതെല്ലാം ഇത് വെച്ച് നമുക്ക് കളർ ചെയ്ത് പോകാം. അതിനുശേഷം ബ്രഷ് എടുത്താൽ മതി. ഈസി ആയിട്ട് വേഗത്തിൽ വേഗത്തിൽ ഇത് ചെയ്ത് പോകാൻ പറ്റും. പോർഷനൊക്കെ ഒന്ന് ചെയ്യണം. അത് കുറച്ച് നമുക്ക് ഈ കോട്ടൺ വെച്ച് ചെയ്യാം. ബാക്കി നല്ല വീതിയുള്ള ഒരു ബ്രഷ് എടുക്കുക. കുറച്ച് വീതി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് അത് വെച്ച് ചെയ്യാം. ഇത് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കാം. കൂടുതലും കൈ കൊണ്ടാണല്ലോ, കൂടുതലും നമുക്ക് കൈ വെച്ച് ചെയ്യാം. പിന്നെ കുറച്ച് ലൈൻസ് വരച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ബ്രഷ് ഈ ഡാർക്കർ ഷെയ്ഡിൽ എടുക്കുക. ഇത് ഏകദേശം ഫിനിഷ് ആയി. ഇനി കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ചെറുതായിട്ടിരുന്ന് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ടീ പെയിൻറ്റിങ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അതായത് ഇപ്പം ക്ലൈമറ്റ് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക് ഇതങ്ങ് തനിയെ ഉണങ്ങിക്കോളും. അതല്ല ഇപ്പൊ നമുക്കിപ്പം മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ച് ഉണങ്ങാൻ താമസം വരും. അപ്പൊ നമ്മളൊന്ന് ഫാൻ ഇട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും കറക്റ്റ് പെട്ടെന്നൊന്ന് ഉണക്കിയെടുക്കണം. ഇപ്പം അങ്ങനെ ഉണങ്ങിയ ശേഷം നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഒരു സ്പ്രേ അടിച്ചു കൊടുക്കണം. അതായത് വേറെ പ്രത്യേകിച്ച് ഇതിന് വേറെ ഒന്നിൻ്റെയും ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രേ അടിക്കുന്നത്. രണ്ട് തരത്തിലുള്ള സ്പ്രേ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ഉള്ള സ്പ്രേ ഉണ്ട്, നല്ല തിളക്കമുള്ള ടൈപ്പ്. അങ്ങനത്തെ ഇത് മാറ്റ് ഫിനിഷിൻ്റെ ആണ്. അപ്പം ഇതിനിപ്പം ഗ്ലോസി ഇങ്ങനെ നല്ല തിളക്കമായിട്ടുള്ള ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഇത് മതിയാകും. അപ്പം ഇത് ജസ്റ്റ് രണ്ട് കോട്ട അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ടീ പെയിൻറ്റിങ് അതായത് ചായപ്പൊടിയിലുള്ള പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി ഇത് ഫ്രെയിം ചെയ്താൽ മാത്രം മതി. ആൻറ്റി ഗുരുകുലത്തിലെ വർക്കുകൾ നമുക്ക് ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നു. അപ്പം ഏതായാലും ഈ സെഗ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് ഇനിയും കാണാം. ടീച്ചർ നന്ദി.